ശ്രീഹരിം പരമാനന്ദമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കരണം തം ഭജമ്യഹം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ബോധാനന്ദം ച കല്യാണം ലാനന്ദമാത്മജം സച്ചിദാനന്ദമാത്മജം അച്യുതാനന്ദഗുരും. ചരകസംഹിതയുടെ ഒരാമുഖ വർണ്ണനയിലൂടെയാണ് നാം കടന്നുപോകുന്നത്. അതിൽ വിമാനസ്ഥാനമാണ് മൂന്നാമത്തെ സ്ഥാനമായ വിമാനസ്ഥാനം. സൂത്രസ്ഥാനം, നിദാനസ്ഥാനം, വിമാനസ്ഥാനം. രോഗങ്ങളുടെ നിവാരണത്തിനുള്ള പദ്ധതികൾ വിശദമാക്കുന്ന ഈ സ്ഥാനം ശ്രദ്ധേയമായ സ്ഥാനമാണ്. ഈ സ്ഥാനത്തിൻ്റെ ഒടുവിൽ, വിമാനസ്ഥാനത്തിൻ്റെ അവസാന ഭാഗത്ത്, ജീവശാസ്ത്രത്തിൻ്റെ പല പ്രത്യേകതകളെക്കുറിച്ചുമുള്ള സംവാദത്തിനുപയുക്തങ്ങളായ മാർഗരേഖകൾ കാണാം. ഒരുപക്ഷേ ഭാരതീയ വിദ്യകളിൽ, ഭാരതീയ വൈദ്യശാസ്ത്ര ശാഖയിൽ താൽപ്പര്യമുണ്ടായി ആധുനിക പാശ്ചാത്യ ഗവേഷകന്മാരോ ആധുനിക പാശ്ചാത്യ വിദ്യാഭ്യാസം ലഭിക്കുകയും പാശ്ചാത്യ വിശഗ്വര വൃത്തിയെ സർവോപരിയെന്ന് കാണുകയും ചെയ്യുന്നവരോ ഭാരതീയ ഭിഷഗ്വിദ്യയുടെ മൗലിക സിദ്ധാന്തങ്ങളിലൂടെ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരോ ഉൽപതിഷ്ണുക്കളായ പണ്ഡിതന്മാരോ ഒക്കെ ഒന്നെത്തി നോക്കിയാൽ വിമാനസ്ഥാനത്ത് ജീവശാസ്ത്രത്തിൻ്റെ ഒട്ടനേകം പ്രത്യേകതകളെ, അതും വളരെ കൃത്യതയുള്ള സംവാദത്തിനും സംവേദനത്തിനും ഉപയുക്തമാകുമാറ് അനേകം മാർഗരേഖകൾ നൽകി അവതരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ശാസ്ത്രത്തിൻ്റെ നൈതികമായ വളർച്ചയ്ക്ക് ഒട്ടേറെ സംഭാവന ചെയ്യാൻ കഴിയുന്ന വിധമാണ് ഈ അധ്യായം, ഈ സ്ഥാനം, വിമാനസ്ഥാനം രൂപപ്പെട്ടിരിക്കുന്നത്. നാലാമത്തെ സ്ഥാനം ശരീരസ്ഥാനമാണ്. ബ്രഹ്മാണ്ഡത്തിൻ്റെ വളർച്ച, ബ്രഹ്മാണ്ഡത്തിൻ്റെ സൃഷ്ടി, ആ സൃഷ്ടിയെ നിയന്ത്രിക്കുന്ന സിദ്ധാന്തങ്ങൾ, ബ്രഹ്മാണ്ഡത്തിൻ്റെ സൃഷ്ടിയെ നിയന്ത്രിക്കുന്ന സിദ്ധാന്തങ്ങളോടൊപ്പം ഭ്രൂണവികാസത്തിൻ്റെ വിശദാംശങ്ങളും ഈ സ്ഥാനത്താണ്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരുപക്ഷെ ആധുനിക ഭ്രൂണവേത്താക്കൾക്ക് പോലും അജ്ഞേയങ്ങളായ പല അംശങ്ങളെയും ഈ സ്ഥാനത്ത് വ്യക്തതയോടെ പറയുന്നുണ്ട്. മനുഷ്യ ശരീരത്തിലെ അവയവങ്ങളുടെയും മറ്റും വിവരണങ്ങളും ഈ ശരീരസ്ഥാനത്താണ് വരുന്നത്. അഞ്ചാമത്തത് ഇന്ദ്രിയ സ്ഥാനമാണ്. ഇന്ദ്രിയ സ്ഥാനം സമ്പൂർണമായും പൂർവരൂപങ്ങളുടെ, അതും പ്രമാദപൂർണങ്ങളായ പൂർവരൂപങ്ങളുടെ, തെറ്റായ പൂർവരൂപങ്ങളുടെ, ശൈഥില്യമുള്ള പൂർവരൂപങ്ങളുടെ ലക്ഷണമാണ് വർണ്ണിക്കുന്നത്. കാരണം ദർശനവും സ്പർശനവും പ്രശ്നവുമാണ് വൈദ്യന്
സാങ്കേതികമായി സ്വീകരിക്കാവുന്ന വഴി. ഇന്നതൊന്നുമല്ല. ഇന്ന് ആധുനികങ്ങളായ ഉപകരണങ്ങളെ ഒട്ടു വളരെ നാം വിശ്വസിക്കുന്നുണ്ട്. അവയൊക്കെ നിയന്ത്രിക്കുന്നത് കമ്പ്യൂട്ടറുകളാണ്. ബഗ്ഗുകളുടെയും ഒക്കെ തലങ്ങളും അതിലുണ്ട്. മനുഷ്യനെ അവൻ്റെ ശരിയായ രൂപത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല എന്നും അവൻ്റെ പഠിപ്പിനെ വിശ്വസിച്ച് മുമ്പിൽ പോയിരിക്കാൻ പറ്റില്ലെന്നും വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെടാത്ത ഭൗതിക ശാസ്ത്രങ്ങളിലെ കണ്ടെത്തലുകളെ പലതിനെയും മാറ്റിമറിച്ച് ഉപകരണങ്ങളാക്കി ഏത് മനുഷ്യബുദ്ധിയാണോ തന്നത്, അവ ഈശ്വരദത്തങ്ങളല്ല. അങ്ങനെ തന്ന മനുഷ്യർ തന്നെ നിർമ്മിച്ചു കൂട്ടിയ യന്ത്രസാമഗ്രികളെ വിശ്വസിക്കാമെന്നുമുള്ള വികാസമാണ് ഇന്ന് ശാസ്ത്രത്തിൻ്റെ വികാസം. ഓരോ നിമിഷവും ഒരു മനുഷ്യനിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ അനന്തമായിരിക്കും. ആ മാറ്റങ്ങളെ ഉപകരണങ്ങൾ രേഖപ്പെടുത്തും വിധം കണ്ടെത്തിയിട്ട് അതവന് ഗുണപരമാണോ ദോഷപരമാണോ എന്ന് അവൻ്റെ ജീവിതത്തെ ആസ്പദിച്ച് ചിന്തിക്കാതെ ലോകത്തിലുള്ള എല്ലാ വ്യക്തികളിലും എന്തു പരിണാമം വരുന്നതും ഉപദ്രവകരമാകും എന്നുള്ള മുൻവിധിയോടുകൂടി ആ ഉപദ്രവങ്ങൾക്കെല്ലാം പരിഹാരം ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന അഹന്തയോടെ ശാസ്ത്രം വികസിച്ചു വരുന്ന കാലമാണ്. എന്നാൽ ചരകം രൂപപ്പെടുന്ന കാലത്ത് ഇന്ദ്രിയ സ്ഥാനത്തിൽ പ്രമാദപൂർണമായ തെറ്റുപറ്റാവുന്ന പൂർവരൂപങ്ങളുടെ ലക്ഷണങ്ങൾ ഒരുപാടുണ്ട്. വൈദ്യനെ വഴിതെറ്റിക്കുവാൻ രോഗിയിലെ പ്രായോഗിക സ്വഭാവം എങ്ങനെ പങ്കുവഹിക്കുമെന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഏത് രണ്ട് വ്യക്തികൾ തമ്മിൽ ഇടപെടുമ്പോഴും അവരുടെ അറിവ്, അവരുടെ സ്ഥാനമാനങ്ങൾ, അവർ വഹിക്കുന്ന ഉദ്യോഗം, അവരുടെ പെരുമാറ്റവിശേഷങ്ങൾ, ഇവയൊക്കെ നിശ്ചയമായും പങ്കുവഹിക്കുമെന്നുള്ളത് തീർച്ചയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും രണ്ട് വ്യക്തികളാണ് രോഗിയും വൈദ്യനും. വൈദ്യൻ തൻ്റെ ശരീരത്തെ സ്പർശിക്കും എന്ന മുഹൂർത്തത്തിൽ തന്നെ, വൈദ്യൻ തന്നെ നോക്കുന്നു എന്ന് വരുമ്പോൾ തന്നെ 1000 പരിണാമങ്ങളുണ്ടാവും. ഈ പരിണാമങ്ങളെ മുഴുവൻ ശ്രദ്ധാപൂർവം നോക്കിക്കണ്ടില്ലെങ്കിൽ വൈദ്യനെ വഴിതെറ്റിച്ചേക്കാവുന്ന പൂർവരൂപങ്ങളുടെ ഒരു നിര തന്നെ ഉണ്ടാവും. അവയെ നിയന്ത്രിക്കുന്ന അടിസ്ഥാന തത്വങ്ങൾ അവശ്യം വൈദ്യവിശാരദന്മാർ അറിയേണ്ടതാണ്. അവയെല്ലാം ഈ സ്ഥാനം, ഇന്ദ്രിയ സ്ഥാനം വർണ്ണിക്കുന്നു. ചികിത്സാ സ്ഥാനം സ്വസ്ഥനെ സംബന്ധിച്ച് സ്വാസ്ഥ്യവും അതെങ്ങനെ നേടാമെന്നും അതേപോലെ തന്നെ രോഗങ്ങളുടെ ചികിത്സ എങ്ങനെയെന്നും വിശദമാക്കുന്നു. ഈ ഭാഗത്ത് സൈദ്ധാന്തിക തലത്തേക്കാളേറെ തന്ത്രയുക്തികളെയാണ്, പ്രയുക്ത ശാസ്ത്രത്തെയാണ്, ആൻ അപ്ലൈഡ് സയൻസ്. ആയുർവേദത്തിൻ്റെ സൈദ്ധാന്തിക ഭാഗം പ്യുവർ അതല്ല ഇവിടെ കൂടുതൽ, അപ്ലൈഡ് സയൻസാണ് ഇവിടെ കൂടുതൽ വർണ്ണിച്ചിരിക്കുന്നത്. അതിന് തന്ത്രയുക്തികൾ
അഥവാ പ്രയുക്ത ശാസ്ത്രം, അതാണ് ചികിത്സാ സ്ഥാനത്ത് കാണുന്നത്. കൽപ്പസ്ഥാനം, ഔഷധ പരിചയം, ഔഷധ കൽപ്പന തുടങ്ങി പലത് ഔഷധങ്ങളെ സംബന്ധിച്ചുണ്ട്. സസ്യ പരിചയശാസ്ത്രം, സസ്യശാസ്ത്രം, സസ്യ കൽപ്പശാസ്ത്രം സസ്യങ്ങളെ സംബന്ധിച്ച്, മറ്റു ദ്രവ്യങ്ങളെ സംബന്ധിച്ചുമുണ്ട്. ദ്രവ്യവിജ്ഞാനം എടുക്കുമ്പോൾ ദ്രവ്യപരിചയ വിജ്ഞാനം, ദ്രവ്യകൽപ്പവിജ്ഞാനം തുടങ്ങി ഇതിനെ പലതായി തിരിക്കാറുണ്ട്. ഫാർമക്കോളജി, ഫാർമക്കോഗ്നോസി, ഫാർമസി. ദ്രവ്യകൽപ്പവിജ്ഞാനം ഫാർമസി, ഔഷധങ്ങളുടെ പ്രയോഗം. അവ ഓരോന്നിൻ്റെയും ഔഷധപരങ്ങളായ പ്രത്യേകതകൾ ഇവയാണ് കൽപ്പസ്ഥാനം വിശദമാക്കുന്നത്. എട്ടാമത്തത് സിദ്ധിസ്ഥാനമാണ്, അവസാനത്തെ സ്ഥാനം അതാണ്. പഞ്ചകർമ്മത്തെ ഈ സ്ഥാനം വർണ്ണിക്കുന്നു. ഇത് ആയുർവേദത്തിൻ്റെ ഐതിഹാസിക ചികിത്സാരീതിയാണ്. ഇത് ഹേതുവിപരീത ചികിത്സ എന്ന പേരിൽ പ്രസിദ്ധമായ സൈദ്ധാന്തിക ചികിത്സയാണ്. ഒരുപക്ഷേ ആയുർവേദ ശാസ്ത്രത്തിൻ്റെ ഏറ്റവും മൗലികങ്ങളായ തലങ്ങൾ ഇവിടെയാണ് രൂപാന്തരപ്പെടുന്നത്. ഇതിൻ്റെ വിവിധ വശങ്ങളെ ഈ സ്ഥാനമാണ് വർണ്ണിക്കുന്നത്. അക്കാലത്ത് വ്യക്തമായി ചില ശാഖകൾ മാത്രം കൈകാര്യം ചെയ്ത പരിചയസമ്പന്നരായവർ ഉണ്ടായിരുന്നു എന്നും അവർക്ക് ചില ചികിത്സകൾ ഏൽപ്പിച്ചു കൊടുക്കണമെന്നും നിർബന്ധമുണ്ടായിരുന്നു എന്നും അനുമാനിക്കാവുന്ന ദൃഷ്ടാന്തങ്ങളും ചരകത്തിലുണ്ട്. ആധുനിക കാലത്ത് കാണുന്ന സ്പെഷ്യലൈസേഷൻ പോലെ വളരെ ശക്തമായ ചിലത് അന്നുണ്ടായിരുന്നു, ഈ രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ എന്ന് കാണിക്കാവുന്ന ചിന്തകളും ചരകത്തിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കുന്നത്. ശാലാക്യതന്ത്രം ചികിത്സാ സ്ഥാനത്ത് 26-ാം അധ്യായമാണ്. ശാലാക്യ തന്ത്രമെന്ന് പറയുന്നത് ചികിത്സാ സ്ഥാനത്ത് വരുന്നതാണ്. ചികിത്സാ സ്ഥാനത്തെ 26-ാമത്തെ അധ്യായമാണ് ശാലാക്യതന്ത്രം. നേത്രരോഗങ്ങൾക്കുള്ള ചികിത്സ വർണ്ണിക്കുമ്പോൾ തേഷാം അഭിവ്യക്തിരഭിപ്രതിഷ്ഠ ശാലാക്യതന്ത്രേഷു ചികിത്സിതം ച പരാധികാരേതുന വിസ്തരോക്തി ശസ്തേതി തേനാത്ര നനപ്രയാസ. തേഷാം അഭിവ്യക്തിരഭിപ്രതിഷ്ഠാം ശാലാക്യതന്ത്രേഷു ചികിത്സിതം ച പരാധികാരോ ന വിസ്തരോക്തി ശസ്തേതി തേനാത്ര നനപ്രയാസ. ശിരോരോഗങ്ങൾക്കുള്ള ശസ്ത്രക്രിയാസംബന്ധമായ ചികിത്സയുടെ വിശദീകരണത്തിന് ഇവിടെ ഒരുങ്ങുന്നില്ലെന്നും തലയുടെ രോഗങ്ങൾ ശസ്ത്രക്രിയ ചെയ്തു വേണം ഇത് ചികിത്സിക്കുവാനെന്നും ആ ചികിത്സയ്ക്ക് ശസ്ത്രക്രിയാസംബന്ധമായ ചികിത്സയുടെ വിശദീകരണത്തിന് ഞാനിവിടെ ഒരുങ്ങുന്നില്ല എന്നും അതിനുള്ള പരാധികാരം, അതിനുള്ള പരമമായ അധികാരം എൻ്റെയല്ല, പരൻ്റെതാണ്, വേറെ ആളുകളുടെയാണെന്ന്, അത് പരാധികാരമാകയാൽ എനിക്കധികാരപ്പെട്ടതല്ല എന്നതിനാൽ അത് അവരെ ഏൽപ്പിച്ചു കൊടുക്കുന്നു എന്നും തലയ്ക്കും കഴുത്തിനും വരുന്ന രോഗങ്ങളുടെ ചികിത്സാശാസ്ത്രം മാത്രമേ വിവരിക്കുന്നുള്ളൂ എന്നും ചികിത്സാശാസ്ത്രം മാത്രമേ ഉള്ളൂ വിവരിക്കുന്നുള്ളൂ,
ശസ്ത്രക്രിയ വിവരിക്കുന്നില്ല എന്നും ഈ ശ്ലോകത്തിൽ പറയുന്നു. എത്ര പുരോഗമിച്ച, എത്ര വിപുലമായ സങ്കേതങ്ങളോടുകൂടിയ ഒരു ചികിത്സ ഈ രാജ്യത്ത് നിലനിന്നിരുന്നു എന്ന് തിരിച്ചറിയാനെങ്കിലും ഇതുപയോഗിക്കുകയും ഇങ്ങനെയുള്ള ഒരു രാജ്യത്താണ് പ്രാചീനമായി ചികിത്സയെ പഠിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ അവന് പഠിപ്പില്ല എന്നും അത് ആധുനിക രീതിയിൽ പഠിച്ചാലും ശസ്ത്രക്രിയ അവൻ ചെയ്തുകൂടെന്നും കച്ചവട തന്ത്രങ്ങളിൽ നിയാമകത്വവും നിശ്ചയവും വരുത്തുവാൻ ശ്രമിക്കുന്നത്. കച്ചവടക്കാർക്ക് വഴിപ്പെട്ട ആധുനിക ഭാരതീയ ഭരണ സംവിധാനങ്ങൾ ഈ ശാസ്ത്രസത്യങ്ങളെയെല്ലാം വച്ച് നീതിയും നിയമവും നോക്കി പുനർനിർവചിക്കേണ്ട കാലം തന്നെ അതിക്രമിച്ചുവോ എന്ന് ചിന്തിക്കേണ്ടതാണ്. ചികിത്സാ സ്ഥാനത്തിൻ്റെ 25 അധ്യായത്തിൽ തത്ര ധന്വന്തരീയാണാമധികാരഃ ക്രിയാവിധൗ വൈദ്യാനാം കൃതയോഗ്യാനാം വ്യഥശോധനരോപണേ. തത്ര ധന്വന്തരീയാണാമധികാരഃ ക്രിയാവിധൗ വൈദ്യാനാം കൃതയോഗ്യാനാം വ്യഥശോധനരോപണേ. അവിടെ ധന്വന്തരീയന്മാർക്കാണ് അധികാരം. ധന്വന്തരീയന്മാർ സുശ്രുതാദികൾ. ഭാരതത്തിൽ രണ്ട് വ്യത്യസ്തങ്ങളായ ആയുർവേദ സമ്പ്രദായങ്ങൾ, സ്കൂൾ ഓഫ് തോട്ട്സ് നിലനിന്നിരുന്നുവെന്ന് അനുമാനിക്കാം. അതിൽ ധന്വന്തരീയന്മാർക്കാണ് അധികാരം. കൃതയോഗ്യന്മാരായ അവരെയാണ് ഇത് ഏൽപ്പിക്കേണ്ടത് എന്നും പറഞ്ഞു കാണുന്നു. ആയുർവേദം പൊതുവെയും ചരകം പ്രത്യേകിച്ചു. സുശ്രുതം, അഷ്ടാംഗഹൃദയം ഇവയൊക്കെ എടുത്താൽ കാണുന്നത് ഭേളം, ഹാരീതം തുടങ്ങിയുള്ള കാശ്യപ സംഹിത തുടങ്ങിയുള്ളവയൊക്കെ ആയുർവേദത്തിൻ്റെ പൊതുവായ ഗ്രന്ഥങ്ങളെല്ലാം പൊതുവെയും പ്രത്യേകിച്ച് ചരകം. ചരകത്തിനൊരു പ്രത്യേകതയുണ്ട് ഇക്കാര്യത്തിൽ. മനസ്സും ശരീരവും തമ്മിലുള്ള അഗാധമായ ബന്ധത്തിൻ്റെ പ്രാധാന്യം സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട്. ആധുനിക വൈദ്യശാസ്ത്രം ഇനിയും അതിനെ പൂർണ്ണമായി അംഗീകരിക്കുന്നതിലേക്ക് വളർന്നിട്ടില്ല എന്നവരുടെ ചികിത്സാശാസ്ത്രങ്ങളെ വെച്ചുകൊണ്ട് പറയാൻ കഴിയും. ശരീരവും മനസ്സും തമ്മിലുള്ള അഗാധ ബന്ധം പ്രതിപാദിക്കുമ്പോൾ മനസ്സിലോ ശരീരത്തിലോ സംഭവിക്കുന്ന ഏതൊരു ചലനവും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് മാത്രമല്ല, അത് രണ്ടിലും, മനസ്സ് ശരീരത്തിലും മനസ്സിലും, ശരീരം മനസ്സിലും ശരീരത്തിലും അനേകം രോഗങ്ങൾക്ക് വഴിവെക്കുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. രോഗനിവാരണത്തിലും ആരോഗ്യത്തിലും രണ്ടിനെയും ശ്രദ്ധിക്കേണ്ടതാണ്, മനസ്സിനെയും ശരീരത്തെയും ശ്രദ്ധിക്കേണ്ടതാണ്. ദുഃഖം, ഭയം, കോപം തുടങ്ങിയവ എപ്രകാരമാണ് ഉപാപചയ പ്രവർത്തനങ്ങളെപ്പോലും താറുമാറാക്കുന്നതെന്ന് വൈദ്യന്മാർ തിരിച്ചറിയേണ്ടതാണ്. ഇതെല്ലാം വളരെ വിസ്തൃതമായി പറയുന്നുണ്ട്. ചരകത്തിൻ്റെ ഭാഷ എടുത്തു നോക്കിയാൽ, ചരകത്തിൻ്റെ ചരിത്രം എടുത്തു നോക്കിയാൽ, ചരകത്തെ അവലംബിച്ച് ഭാരതീയ ചരിത്രം എടുത്തു നോക്കിയാൽ, ചൈന, മലയ തുടങ്ങിയ വിദേശ രാജ്യങ്ങൾ പോലും ആയുർവേദ സമ്മേളനങ്ങളിൽ പങ്കെടുത്തതായി പറഞ്ഞു കാണുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് അനേകം പേർ പങ്കെടുത്ത ആയുർവേദ സദസ്സുകളെക്കുറിച്ച് ചരകത്തിൽ പ്രസ്താവമുണ്ട്. ചരകത്തിലെ അളവുകൾ, അളവുകൾ മാഗധമെന്നും കലിംഗമെന്നും രണ്ടുണ്ടെന്നും,
അതിൽ മാഗധം ശ്രേഷ്ഠമാണെന്നും ചരകം എടുത്തു പറയുന്നു. മാഗധ പരിമാണമാണ് ഉത്തമ പരിമാണം. ചരകത്തിൽ ഗോതമ്പിനെ കുറിച്ചുള്ള അറിവും അവയെ വിശദീകരിക്കുന്നതിൽ കൊടുത്തിട്ടുള്ള പ്രാധാന്യവും വിവിധതരം അരിയെ വിശദീകരിക്കുന്നതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒന്നുകിൽ ചരകൻ ദക്ഷിണദേശക്കാരനാണെന്ന് പറയേണ്ടി വരും, അതല്ലെങ്കിൽ ഭാരതത്തിൽ അന്ന് ഗോതമ്പിൻ്റെ ഉപയോഗം വിരളമായിരുന്നു എന്ന് പറയേണ്ടി വരും. ഇത് രണ്ടിലേതായാലും കുഴപ്പമില്ല. സമീകൃത ആഹാരത്തെക്കുറിച്ച് ചരകത്തിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ഒന്ന്, ഭക്ഷണം ചൂടുള്ളതായിരിക്കണം. രണ്ട്, ഭക്ഷണം ശുദ്ധമായിരിക്കണം. മൂന്ന്, ഭക്ഷണത്തിൻ്റെ മാത്ര ശരിയായിരിക്കണം. നാല്, മുമ്പ് കഴിച്ച ഭക്ഷണം ദഹിച്ചു കഴിഞ്ഞു മാത്രമേ അടുത്ത ഭക്ഷണം കഴിക്കാവൂ. അഞ്ച്, ഭക്ഷണ പദാർത്ഥങ്ങൾ അവയുടെ വീര്യം കൊണ്ട് വിരുദ്ധങ്ങളാവരുത്. ആറ്, ശുദ്ധമായ സ്ഥലത്തിരുന്ന് ഭക്ഷണം കഴിക്കണം. ഏഴ്, ധൃതിയിൽ ഭക്ഷണം കഴിക്കരുത്. എട്ട്, വളരെ പതുക്കെ ഭക്ഷണം കഴിക്കരുത്. ഒൻപത്, ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ചിരിക്കുകയോ സംഭാഷണം ചെയ്യുകയോ അരുത്. അപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിൽ മാത്രം ശ്രദ്ധിക്കണം. പത്ത്, മാനസികവും ശാരീരികവും ആയ സമതയെ പ്രദാനം ചെയ്യുന്ന ഭക്ഷണം മാത്രമേ കഴിക്കാവൂ. ഇത്രയും ഭക്ഷണത്തെക്കുറിച്ചുള്ള ആയുർവേദത്തിൻ്റെ ചിന്തയാണ്. ചരകം ശ്രദ്ധേയമായ ആയുർവേദ സന്ദേശങ്ങളുടെ ആഗരമാണ്. അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള ഒരു ചെറിയ ആമുഖം മാത്രമാണ് നാം കണ്ടത്. ചരകത്തിൻ്റെ ആദ്യ അധ്യായം ദീർഘം ജീവിതീയ അധ്യായമാണ്. അത് നമുക്കടുത്ത ഭാഗത്ത് കാണാം. ചരക മഹാപ്രഭുവിൻ്റെ പാദരേണുക്കളിൽ ഭക്തിപ്രശ്രയപൂർവ്വം പ്രണമിച്ച് ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കാം.